جمعية الدعوة والإرشاد وتوعية الجاليات بالدمام شرح الأربعين النووية للداعية عبد الجبار بن عبد الله السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد സഹോദരന്മാരെ സഹോദരികളെ അൽ അർബൂൻ അൻ വവി അന്ന മഹൽ രചനയിലെ ഹദീസുകൾ പഠിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ ശ്രോതാക്കളെ ഇന്ന് നമ്മൾ മുപ്പത്തിയഞ്ചാമത്തെ ഹദീസാണ് പഠന വിധേയമാക്കുന്നത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള അവകാശങ്ങളെ അറിയിക്കുന്ന ഹദീസാണ് ഈ ഹദീസ് ഹദീസ് അബു ഹുറ റസി അള്ളാഹുനുവിൽ നിവേദനം അദ്ദേഹം പറഞ്ഞു കാല റസൂൽ അല്ലാഹി സലല്ലാ വാലഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാ അലൈഹി വസല്ലം പറഞ്ഞു ലാ തെസദതു ലാ തെഹാസദു എന്ന് പറഞ്ഞാൽ ഹസദിൽ നിന്നാണ് നിങ്ങൾ അന്യോന്യം അസൂയ വയ്ക്കരുത് ഹസദ് അസൂയയാണ് അത് തമന്നി ജവാലി അമത് ഇല്ലാഹി അലൽ മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയത്സ് അത് പൊയ് പോകാൻ കൊതിക്കലും ആഗ്രഹിക്കലുമാണ് അള്ളാഹു ന്യാമത്തായി ആളുകൾക്ക് നൽകിയ സമ്പത്താകട്ടെ സ്ഥാനമാനങ്ങളാകട്ടെ അറിവാകട്ടെ മറ്റെന്താകട്ടെ അള്ളാഹു നൽകിയ നിയാമത്സ് അത് നൽകപ്പെട്ടവരിൽ നിന്ന് പോകാൻ അവർക്കത് നഷ്ടപ്പെടാൻ കൊതിക്കലാണ് ഹസദ് ചില പണ്ഡിതന്മാർ പറഞ്ഞു കുമാഹുബി അൽ യത്തമൻ നസ്വാൽ മറ്റുള്ളവരിത് പോകണം ഇല്ലെങ്കിലും അള്ളാഹു മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അതൃപ്തിപ്പെടുക അതിനോട് വെറുപ്പുണ്ടാകുക അതും ഹസദാണി എന്നാണ് ഷെയ്ഖ് തൈമിയ ബിനുത്തൈമി അറഹത്തലൈ പോലെ അവർ ആ ഒരു നിർവചനത്തിലാണ് മറ്റുള്ളവർക്ക് അള്ളാഹു സുബ്ഹാൻ ഉത്തല നൽകിയ അനുഗ്രഹത്തിൽ അനിഷ്ടം രേഖപ്പെടുത്തുക അതൃപ്തി പ്രകടിപ്പിക്കുക അതിനോട് വെറുപ്പുണ്ടാകുക തന്നെ അസൂയാണ് അത് നീങ്ങിപ്പോകാൻ പോയി പോകാൻ കൊതിച്ചാലും ശരി എന്നാണ് അവിടെ വെറുപ്പുണ്ടായാൽ തന്നെ അതറിയിക്കുന്നത് അയാളുടെ അനുഗ്രഹം പോകണം എന്നുള്ളതാണ് അതുകൊണ്ടായ അനുഗ്രഹം എന്നുള്ള പൂതി ഇല്ലെങ്കിലും വെറുപ്പുണ്ടായാൽ അത് അസൂയാണ് എന്ന് പറയാൻ കാരണം കാരണം വെറുപ്പുണ്ടായാൽ തന്നെ അത് അറിയിക്കുന്നത് എന്താണ് മറ്റൊരനുഗ്രഹം അത് പോകണം എന്നുള്ളതാണ് ഹസദ് വലിയ അപകടമാണ് മറ്റുള്ളവരുടെ അനുഗ്രഹം പോകാൻ കൊതിക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നവനാണ് അള്ളാഹു സുബ്രഹാനു താല ഈ ഭൗതിക ലോകത്ത് മനുഷ്യർക്കുള്ള ഭൗതിക വിഭവങ്ങൾ ഏകി അത് വീതിച്ചു നെഹ്നു ഹസംന ബൈനഹും ഇഷത്തഹും ആളുകൾക്ക് അവരുടെ മീഷ നാമാണുമാണ് വീതിച്ച് നൽകിയതെന്ന് അള്ളാഹു സുബ്ബാന തല പറയുന്നത് അത് ചിലർക്ക് ഏറിയിരിക്കും ചിലർക്ക് കുറഞ്ഞിരിക്കും അള്ളാഹുവിൻ്റെ യുക്തിയുടെയും നീതിയുടെയും തേട്ടമാണത് അള്ളാഹു നൽകിയതിനോട് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നവനാണ് അസൂയാലു അതുകൊണ്ട് തന്നെ അസൂയാലുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ സുഖം പറയപ്പെട്ടിട്ടില്ല ആശ്വാസവും പറയപ്പെട്ടിട്ടില്ല സദാസമയവും മറ്റുള്ളവരുടെ വിഷയത്തിൽ അയാൾ ടെൻഷനിലായിരിക്കും മനസ്സ് ഉമിത്തി കണക്കെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് സലഹ് തങ്ങൾ ഹസദിനെ വിരോധിച്ചത് ഇവിടെ ലാ തഹാസദു നിങ്ങൾ അന്യോന്യം അസൂയ വയ്ക്കരുത് എന്ന് അസൂയയിൽ തുടങ്ങി ഈ ഒരു ഹദീസ് അതിൽ ആദ്യം വിരോധിക്കപ്പെട്ട ദുർഗുണം അത് അസൂയയെക്കുറിച്ച് ഉള്ള പരാമർശമായതും ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനോ താലം മലക്കുകളെ കൊണ്ട് സുജൂതി ചെയ്യിപ്പിച്ചപ്പോൾ ഇബ്ലീസ് ആദമിനോട് അസൂയ കാണിക്കുകയാണുണ്ടായത് പിന്നെ അത് മറ്റു പല തിന്മകളുടെ പ്രകടനങ്ങളായി ഭവിക്കുകയുമാണ് ഉണ്ടായത് അഹങ്കരിച്ചു വിസമ്മതിച്ചു അള്ളാഹുവിനെ ധിക്കരിച്ചു മാത്രമല്ല അന ഹൈറും ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണെന്ന് അള്ളാഹുവിനോട് ധാർഷ്ട്യം പറഞ്ഞു എന്നെ നീ തീയിൽ നിന്ന് സൃഷ്ടിച്ചു ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തരംതിരിവുണ്ടാക്കി തീയിന് മണ്ണിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന വാദം അവതരിപ്പിച്ചു മണ്ണിനെ വിഗണിക്കുന്ന തീയിനെ പ്രത്യേകമാക്കുന്ന ഒരളവു പോൽ അള്ളാഹുവിനോട് ധിക്കാരപൂർവ്വം അവതരിപ്പിച്ചു മണ്ണിനും ധർമ്മങ്ങളുണ്ട് തീയിനും ധർമ്മങ്ങളുണ്ട് മണ്ണിൻ്റെ ധർമ്മത്തെ വിസ്മരിച്ചും നിസ്സാരമാക്കിയും താൻ സൃഷ്ടിക്കപ്പെട്ട തീ തീനെ മഹത്വവൽക്കരിച്ച് അള്ളാഹുവിനോട് ധാർഷ്ട്യം പറഞ്ഞു പലവിധ ദുർചിന്തകൾ ദുർഗുണങ്ങൾ ദുസ്വഭാവങ്ങൾ അത് ഈ അസൂയയെ തുടർന്ന് വരുന്ന അവസ്ഥ ഉണ്ടായി ഏതായാലും റസൂൽ അല്ലാഹി സലാഹു അലൈഹി വാലഅലി തങ്ങൾ പറഞ്ഞു ലാ ലാത്തഹാസു നിങ്ങൾ അന്യോന്യം അസൂയ വെക്കരുത് വല തെനാ ജഷു നിങ്ങൾ അന്യോന്യം ചിലർ ചിലരോട് വില കയറ്റി പറയരുത് നജഷ് അല്ലെങ്കിൽ മുനാജ എന്ന് പറഞ്ഞാൽ ഇടപാട് നടത്തുന്നിടത്ത് കച്ചവടം നടക്കുന്നിടത്ത് സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാത്തവർ വില കയറ്റി പറയുന്ന ഏർപ്പാടാണ് അതെന്തിനാണ് സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാത്തവർ വില കയറ്റി പറയുന്നത് വാങ്ങാൻ വരുന്നവരെ പറ്റിക്കാനാണ് വിൽക്കുന്നവനെ സഹായിക്കാനുമായിരിക്കും ഒരാൾ ഒരു സാധനത്തിന് നൂറ് രൂപ വില പറഞ്ഞു അപ്പോൾ അടുത്തൊരാൾ നിൽക്കുന്നുണ്ട് അയാൾക്കിത് വാങ്ങാൻ ഉദ്ദേശമില്ല പക്ഷേ അയാൾ പറയാൻ ഞാൻ നൂറ്റിപ്പത്ത് തരാം അപ്പോൾ യഥാർത്ഥത്തിൽ സാധനം വാങ്ങാൻ വന്ന വ്യക്തി എങ്കിൽ ഞാൻ നൂറ്റി ഇരുപത് തരാം എന്ന് പറഞ്ഞ് വാങ്ങുക അപ്പോൾ അവരെ നൂറ്റി മുപ്പത് തരാമെന്ന് പറയാം അയാൾക്ക് വാങ്ങാൻ ഉദ്ദേശമല്ല പിന്നെ ഒന്നുകിൽ അയാൾ ഈ വാങ്ങാൻ വന്നവനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ വിൽക്കുന്നവനെ സഹായിച്ച് ആനുകൂല്യം പറ്റാൻ ഇത്തരം വേർപ്പാടിനാണ് നജഷ് എന്ന് പറയുക മുനാജഷ എന്ന് പറയുക ഇത് വിരോധിച്ചു വലാത്ത നജഷു പിന്നെ വലാത്ത ബാഹതു എന്താ വലാത്ത ബാഗതു നിങ്ങൾ അന്യോന്യം ദേഷ്യം വെക്കരുത് എന്നുള്ളതാണ് മഹബത്താണ് വേണ്ടത് അന്യോന്യം സ്നേഹമാണ് വേണ്ടത് ബുഹുദ് അല്ല വേണ്ടത് ഇവിടെ വലാത്ത ബാഗതു എന്ന് പറഞ്ഞാൽ ലായ ലായു കുംബാദ ചിലർ ചിലരോട് ബഹദ ദേഷ്യം വെക്കരുത് എന്നാണ് അതിൻ്റെ താൽപ്പര്യം നിങ്ങൾ അന്യോന്യം സ്നേഹം വെച്ച് പുലർത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് മൻതൂക്കുമുണ്ട് മഫൂമുണ്ട് ഈ ടെക്സ്റ്റ് വല തബാഹതു എന്നുള്ളത് അതിൻ്റെ മൻതൂക്ക് വസൂലിയായ ഭാഷയാണ് അത് അന്യോന്യം ദേഷ്യം വെക്കരുത് എന്നാണ് അപ്പോൾ അതിൻ്റെ മഫൂം അത് നേരിട്ടറിയിക്കാത്ത വിഷയം അന്യോന്യം സ്നേഹം വെക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് വല തബാഹതു ഇനി വല തദാബറു എന്താ തദാബറു ദുബറിൽ നിന്നാണ് തദാബറു വരുന്നത് രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ മുഖം കാണിക്കുകയും പരസ്പരം സ്വീകാര്യ സ്വീക സ്വീകരിക്കുകയുമാണ് വേണ്ടത് എന്നാൽ രണ്ടാളുകൾ അന്യോന്യം കാണുന്ന സമയം പുറംഭാഗം കാണിക്കുന്ന മൂട് കാണിക്കുന്ന അവസ്ഥ അതാണ് തദാപുർ പരസ്പരം പിണക്കം കാരണത്താൽ പരസ്പരമുള്ള വിദ്വേഷം കാരണത്താൽ ഒരുത്തൻ അപരനെ കാണുമ്പോൾ അവന് മുഖം കൊടുക്കാതെ മൂട് കാണിച്ച് പിരിഞ്ഞു പോകുന്നതിന് തിരിഞ്ഞു പോരുന്നതിനാണ് തദാപുർ എന്ന് പറയാറ് അത് പൊരുത്തമില്ലായ്മയുടെ സ്നേഹമില്ലായ്മയുടെ ഒരു ഉപരിപ്ല ഉപരിപ്ലവ പ്രകടനമാണ് നഫസൽ അലിസ്ലം തങ്ങൾ പറയുകയാണ് വല തദാബറു നിങ്ങൾ ചിലർ ചിലരിൽ നിന്ന് തിരിഞ്ഞു തിരിഞ്ഞുകളയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് പുറം കാണിച്ച് മൂട് കാണിച്ച് പിരിഞ്ഞു പോകുന്ന വിഷയത്തിലല്ല പിന്നെയോ അഭിപ്രായ ഐക്യമില്ലാത്തതിൻ്റെ വിഷയത്തിലാണ് ഒരു വിഷയത്തിൽ ഒരു കൂട്ടർക്ക് കൂട്ടർക്കൊരഭിപ്രായം മറ്റൊരു കൂട്ടർക്ക് മറ്റൊരഭിപ്രായം എന്നിട്ട് ചേരിയായി കക്ഷിയായി പോകുന്ന വിഷയത്തിലാണ് നിങ്ങൾ സമവായത്തിലെത്തണം അഭിപ്രായ ഐക്യമുള്ളവരാകണം എന്ന ഒരു അർത്ഥമാണതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് തുടർന്ന് പറയുന്നത് ഒല യബിയാദുക്കും അല്ല ബൈഇദിൻ ഒല എബിയാതുക്കും നിങ്ങളിൽ ചിലർ വിൽക്കരുത് വിൽപ്പന നടത്തരുത് അല്ല ബൈഇൻ ചിലരുടെ വിൽപ്പനയേക്കാൾ അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഒരാൾ പത്ത് രൂപയ്ക്ക് മറ്റൊരാളിൽ നിന്ന് സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അയാളോട് പറയാണ് ഇത് ഞാൻ എനിക്ക് ഒമ്പത് രൂപയ്ക്ക് തരാം എന്ന് ഒരാളോട് പത്ത് രൂപക്ക് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ ഒമ്പത് രൂപയ്ക്ക് നമ്മളെടുത്തുണ്ട് ഞാൻ തരാം എന്ന് പറയാം അല്ലെങ്കിൽ സാധനം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവനോട് പറയാം ഒരാൾ പത്ത് രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അല്ല ഞാൻ പതിനൊന്ന് രൂപയ്ക്ക് വാങ്ങിക്കോളാം എന്ന് വേറൊരുത്തം പറയാം അപ്പോൾ സഹോദരനെ മറികടന്ന് ഇടപാട് നടത്തുക കച്ചവടം നടത്തുക എന്നുള്ളതാണ് ഒരാൾ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കെ മറ്റൊരാൾ അത് കൊള്ളാൻ ശ്രമിക്കുക ഇവിടെ ഉദ്ദേശം നഫ്സലാ അലിസ്ല മാത്തങ്ങൾ പറഞ്ഞു അല ബൈബാദീൻ ചിലരുടെ ഇടപാടിനെ കച്ചവടത്തെ മറികടന്ന് നിങ്ങളിൽ ചിലർ ഇടപാട് നടത്തരുത് കച്ചവടം നടത്തരുത് നഫ്സലാ അലൈവ് സ്വലം മാത്തങ്ങളുടെ ജീവിതകാലത്തുണ്ടായ സംഭവം ഇവിടെ അനുസ്മരണീയമാണ് ഹുസൈമ ഇബിൻ സാബിസ് റസിയുള്ളു ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് റസൂൾ അള്ളി സലു അലൈവ് സ്വലം മാത്തങ്ങൾ ഒരു ആറാ ബിയിൽ നിന്നൊരു കുതിരയെ വാങ്ങി എന്നിട്ട് നിസ്സുലാ അസലം മാത്തങ്ങൾ ആ വാങ്ങിയ കുതിരൻ്റെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളോട് മദീനയിലേക്ക് തന്നെ അനുഗമിക്കാൻ പറഞ്ഞു ഗ്രാമ ഗ്രാമത്തിൽ നിന്നാണ് വാങ്ങിയത് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിർസല അസലം മാത്തങ്ങൾ അയാളോട് കാശ് തരാൻ മദീനയിലേക്ക് കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ ഈ ആറാ ബി തൻ്റെ കുതിരയെ മദീനയിലേക്ക് നയിക്കുകയാണ് കച്ചവടം പറഞ്ഞു ഉറച്ച സാധനമാണ് കാശ് കൊടുക്കാനേ ബാക്കിയുള്ളൂ അപ്പോൾ തൻ്റെ കുതിരയെയും കൊണ്ട് അയാൾ വരികയാണ് അപ്പോൾ ഹദീസിൽ കാണാം റസൂൾ ഉള്ള ഇസ്വലാസ്ലാം മതങ്ങൾ വേഗത്തിൽ നടന്നു ഈ അറാബി ആകട്ടെ കുതിരയെയും കൊണ്ട് സാവകാശത്തിലാണ് വരുന്നത് അപ്പോൾ വസ്ലം ഇബ്താഹു വഴിയിൽ ചിലർ ഈ അറാബിയെ കണ്ടു അവർക്കറിയില്ല നബി നബലാഹുലാ മതങ്ങൾ ഈ കുതിരയെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അവർ ഈ കുതിരക്ക് വില പറയാൻ തുടങ്ങി അതിനെ വില പേശാൻ തുടങ്ങി നബ്സലുഹിസ്വലമാങ്ങൾ ഇയാളോട് വില പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്തു വില ഏറ്റി പറഞ്ഞു എന്താ സംഭവിച്ചത് ഈ ആറാദ് റസൂൾ ഉള്ളഹിസ്ലാസലമാതങ്ങൾ ഉറക്കനെ വിളിച്ചു എന്നാണ് ഇങ്ങനെ റസൂളിലെ കുറെ മുമ്പ് പോയിക്കണ് അപ്പോൾ ഇയാളെന്ത് ചെയ്തു വ ഉറക്കനെ നബ്സലാസലമാങ്ങളെ വിളിച്ചു എന്നിട്ട് പറയുകയാണ് ഇൻകുൻ താൻ അൽഫറസ് വൈഇല്ലെന്ന് എന്താ ഇതിൻ്റെ അർത്ഥം ഇൻകുൻ തുതാൻ അൽഫറസ് മുഹമ്മദ് നിങ്ങൾ ഈ കുതിരയെ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇതിനെ വാങ്ങിക്കൊണ്ടുപോയിക്കോളെ വാങ്ങിക്കോളി ഇൻകുത്ത മുഫ്താൻ ഹദൽ ഫറസ് ഫഷ്തരിഹി എന്ന അർത്ഥം വൈല്ലി ട്ടുഹു നിങ്ങളിപ്പോൾ അത് വാങ്ങണില്ല എങ്കിൽ ഞാൻ ഇതിനെ ഇവിടെ വിൽക്കുകയാണെന്ന് പറഞ്ഞു അയാൾ യഥാർത്ഥത്തിൽ കച്ചവടം പറഞ്ഞ് കച്ചവടം മുറിഞ്ഞ കേസാണ് പക്ഷേ ആറാബി നബ്സലാ അസലമാദ് ഞങ്ങൾ ഇത് വാങ്ങിയത് അറിയാതെ ചിലർ വില അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവർക്ക് വിൽക്കുകയാണ് അപ്പോൾ റസൂൾ നൈസ്ലാസലമാദ് ഞങ്ങൾ ആറാബി വിളിച്ചു കേട്ടപ്പോൾ റസൂൽ അവിടെ നിന്നു എന്നിട്ട് റസൂൾ നാസ്സലാസ്ലമാങ്ങൾ ചോദിച്ചു അവലേ ഇസഖിപ്താ ത്തുഹു മീൻ ആറാബി നിങ്ങളിന്ന് ഞാനിതിനെ വാങ്ങിയിട്ടില്ലേ നമ്മൾ കച്ചവടം പറഞ്ഞു മുറിഞ്ഞതല്ലേ അപ്പോൾ ആറാബി ഇലാ വല്ലാ മാ ബി എഴുത്തു കഹു ഷുഹ് ആറാബി പറയാണ് ലാ വള്ളാ അള്ളാഹു ആണ് സത്യം മാ ബി എഴുത്തു കഹു ഞാനിതിനെ നിങ്ങൾക്ക് വിറ്റിട്ടില്ല ഓക്കെ നിങ്ങൾ ആ ആറാബി പെട്ട ഒരു പെടാപ്പാട് മാത്രമല്ല അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് അയാൾ പറയുന്ന ആ കളവ് അപ്പം റസൂൽ അഹ്ലി സ്വല മാത്തങ്ങൾ പറയുകയാണ് നിങ്ങളിൽ നിന്ന് ഞാനിത് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഫത്തഫേഖൽ ആറാബി യൂൽ ആറാബി പറയാൻ തുടങ്ങിയതാണ് ഹലും ഹലും ഷാഹിദൻ യഷ് ഹദ് അന്നി ബഹു ഞാനിത് നിങ്ങളിൽ നിന്ന് വാങ്ങി എന്നുള്ളതിന് സാക്ഷി കൊണ്ടുവരു അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാക്ഷിനെ കൊണ്ടുപോകാം സാക്ഷിനെ കൊണ്ടുപോകാം ഇന്ന് നിസ്സുലുസലമാങ്ങളോട് പറയാണ് അപ്പോൾ ഹദീസിൽ കാണാം ഫി ഖന്ന സുയൽ നബിൻ നബി സലഹ്ഹു അലൈസ് ആറാബി വഹുമായ തറാജി ആനി നബ്സുലി സ്വലാത്തങ്ങളുടെ അടുക്കലേക്കും ആറാബിൻ്റെ അടുക്കള ആളുകളിങ്ങനെ കൂടാൻ തുടങ്ങി അപ്പോൾ അടുത്തടുത്ത് വരുന്ന നബ്സുലഹു സ്വലാത്തങ്ങളെ ആറാബിയും മട ബാക്കലേക്കിങ്ങനെ മടങ്ങാനും തുടങ്ങി കാരണം ഇതൊരു അറാബി സാക്ഷിനെ കൊണ്ടുപോകുക സാക്ഷിനെ കൊണ്ടുപോവാൻ നട്ടെന്ത് ചെയ്യാണ് നിബ്സലാസ്ലം മതങ്ങളോട് അടുക്കുകയാണ് ഒരു ദേശീയം പ്രകടിപ്പിക്കുമാർ ആറാബിയാണ് ഗ്രാമീണ അറബിയാണ് ആറാബിയാണ് ഒരു പരുഷ സ്വഭാവമാണ് അവരുടെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വിഷയം അയാൾ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ സഹാബികൾ പറഞ്ഞു ഈ അറാബിനോട് വൈലഖ് റസൂൽ സ്വഹ്ഹസ്ലം ലം്യുല്ലിയൂല ഹക്ക ആറാബി അള്ളാൻ്റെ റസൂൽ സത്യമല്ലാതെ പറയില്ല അപ്പോഴും ഈ ആറാബി ഹദീസിൽ കാണാം അന്നി ഹലും കഹു ഞാനിത് വിറ്റു എന്നുള്ളതിനെ സാക്ഷിനെ കൊണ്ടുവരണം അയാൾ ഷടിക്കാൻ തുടങ്ങി അയാൾക്കറിയാം ഈ കച്ചവടം നടന്ന പാരും അവിടെ ഉണ്ടായിരുന്നില്ല സാക്ഷി ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യണത് വീണ്ടും ഇത് ചോദിച്ചിനെ നബിയുടെ നേരെ കയർത്ത് വരുന്നത് ഈ സമയം ഹദീസിൽ കാണാം ഹുസൈമ ഹത്തൈമ ഇബിൻസാബിസ് ഹുസൈമറതി എല്ലാവന് വന്നു അങ്ങനെ ഫസ്തം മാലി ഫസ്തമാലി മുറാജാഹത്തിൻ ബി സല അലി വസ്ലം മൊറാജാഹത്തിൽ ആറാബിസ്ലാസ്ലമാങ്ങൾ ഈ ഞാൻ വാങ്ങി എന്നുള്ളത് പറയുന്നതും ആറാബി ഞാൻ വിട്ടിട്ടില്ല ഉണ്ടെങ്കിൽ സത്യം ചെയ്യാൻ അല്ല സാക്ഷി വെ നിർത്താൻ നിൽക്കാൻ സാക്ഷിനെ കൊണ്ടുപോകാം എന്ന് പറയുന്നതും അദ്ദേഹം കേട്ടപ്പോൾ ഈ ഹുസൈമ ആറാബിയോട് പറഞ്ഞു എന്നാണ് അനഅഷതു അന്നക്ക കത് ബായാത്ത ഹു ആറാബി നീ ഇത് വിറ്റിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് ആറാബിനോട് ഉറക്കനെ പറഞ്ഞു ഹുസൈമി അല്ലാവിനു സാക്ഷി നിന്നു ഫാഖ്ബല റസൂൽ അള്ളഹിമ അലഹ ഹുസൈമ അറസൂള്ള ഹുസൈമിള്ളഹുവിൻ്റെ അടുക്കൽ വന്നു ഫക്കാലബി മത്ത ഹുസൈമ നിങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് സാക്ഷി നിൽക്കുന്നത് അപ്പോൾ ഫക്കാലബി തസ്ദീഖി റസൂൽ അള്ളാഹ് റസൂ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സാക്ഷി നിൽക്കുന്നത് ഫജാല റസൂൽ അള്ളഹി സി വസ്ലം ഷഹാദത്ത ഹുസൈമിദി റജുലൈൻ എന്നാണ് ആ ഒരു മൊഴിയിലൂടെ റസൂൽ അള്ളഹിസ്ലം മാതകൾ ഹുസൈമയുടെ സാക്ഷ്യം രണ്ട് വ്യക്തികളുടെ സാക്ഷ്യമാക്കി മാറ്റി പരിഗണിച്ചു എന്നാണ് അതായത് ഇവിടെ ഹുസൈമ പറഞ്ഞല്ലോ വി തസ്ദീഖി കയ്യാ റസൂൽ അല്ലാ റസൂലെ നിങ്ങൾ ആകാശത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വാർത്തകളെ ആകാശത്തിൽ നിന്ന് എത്തിക്കുന്ന വാർത്തകളെ സത്യപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെയിരിക്കെ ഞാൻ ഞങ്ങൾ താങ്കൾ പറയുന്നത് സത്യപ്പെടുത്താതിരിക്കുകയോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അതാണ് അതിൻ്റെ ആശയം ഈ വിതസ്തീഖിക്കയാ റസൂൽ അല്ല എന്നുള്ളതിന് ഹദീസിൻ്റെ ഷെർഹായ് പണ്ഡിതന്മാർ പറയുന്നതാണ് ഞങ്ങൾ റസൂലെ നിങ്ങളെ സത്യപ്പെടുത്തുന്നു അത് നിങ്ങൾ വാനത്തിനുപരിയിൽ നിന്ന് എത്തിക്കുന്ന വാർത്തകളുടെ വിഷയത്തിൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതിൽ ഞങ്ങൾ നിങ്ങളെ സത്യപ്പെടുത്താതിരിക്കുകയോ എന്ന് ഹുസൈമ റസൂൽ തങ്ങളോട് പറഞ്ഞു അങ്ങനെ ആ റാബിക്കെതിരിൽ ഈ ഹുസൈമ ഇബിൻ സാബിത്ത് സാക്ഷ്യം പറഞ്ഞു അത് റസൂൽ അല്ലാഹി സ്വല്ലി സ്വല്ലാ മാത്തങ്ങൾ പരിഗണിക്കുകയുണ്ടായി എന്നാണ് ഇവിടെ ഞാൻ ഈ ഒരു സംഭവം ഉണർത്തിയിട്ട് സഹോദരന്മാരെ ഒരാൾ കച്ചവടം പറഞ്ഞ വില പറഞ്ഞുറപ്പിച്ച അല്ലെങ്കിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ അപരൻ കയറി ഇടപെട്ടാൽ അതിനാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇടപാട് രംഗത്ത് വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ അനിഷ്ടങ്ങൾ ധാരാളമാണ് ഇവിടെ അറാബിയോടെ റസൂൾ ലാഹിസം താല്സലം മാത്രങ്ങൾ വില പറഞ്ഞു തുറപ്പിച്ചതറിയാതെയാണ് വഴിയിൽ നിന്ന് ചില ആളുകൾ ഇതിനെ വില പറയുകയുണ്ടായത് എന്നതും ഇവിടെ സന്ദർഭോചിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏതായാലും ഇവിടെ ഹദീസിൽ അബാദുക്കും അല എന്ന് വസ്ലാം മാത്തങ്ങൾ പറഞ്ഞു എന്നിട്ട് വഖൂനുബാദ് അള്ളഹ്വാന ഹദീസിൻ്റെ തുടർച്ചയിൽ നമ്മൾ വായിക്കുന്നു വഖൂനു നിങ്ങളെല്ലാവരും ആകണം ഒയ്ബാദ് അഹ് അള്ളാഹുവിൻ്റെ ദാസന്മാരെ ഇഹ്വാനൻ സഹോദരങ്ങൾ അവിടെ ഒയ്ബാദ് അള്ള എന്നുള്ളത് അതിന് ജുംല മോഹത്തരിദ എന്ന് പറയും ജുംല മോഹത്തരിദ വക്കൂനു ഇഹ്വാന എന്നാണ് അതിനിടയിൽ അൽബാദുള്ള എന്ന് പറഞ്ഞത് ഒരു ഇടവാചകമായിട്ടാണ് വക്കൂനു ഇഹ്വാന നിങ്ങൾ സഹോദരന്മാരാകൂ എന്നാണ് അവിടെ അതിൻ്റെ അർത്ഥം അൽ മുസ്ലിം അഹ് മുസ്ലിം നബ്സുല അസ്ലം മാതാക്കൾ പറഞ്ഞു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് ലായ് അഹ്ലി മുഹു അവൻ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ദ്രോഹിക്കയില്ല ഓലി അഹ്ദുൽഹു അവൻ അവൻ്റെ അവകാശത്തെ ഹനിക്കുകയില്ല അല്ലെങ്കിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഹനിക്കുകയില്ല ലാ എഹ്ദുൽമു എന്ന് പറയുമ്പോൾ ഒരാളുടെ അവകാശം അതിൽ അതിക്രമിച്ചു കയറിയോ അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചോ ഉള്ള അന്യായം അക്രമം അത് സമ്പത്തിൻ്റെ വിഷയത്തിലാകട്ടെ രക്തത്തിൻ്റെ വിഷയത്തിലാകട്ടെ അഭിമാനത്തിൻ്റെ വിഷയത്തിലാകട്ടെ ഏതും വിഷയത്തിലാകട്ടെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അവൻ്റെ അവകാശം ഹനിക്കുകയില്ല അക്രമിക്കുകയില്ല വലായ അഹ്ദുലിഹു എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അപമാനിതനാക്കുകയില്ല വിശിഷ്യ തന്നെ സഹായിക്കേണ്ട ഒരു മേഖലയിൽ സഹായിക്കുന്നതിന് പകരം തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മേഖലയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം തന്നെ ഹനിക്കുക തൻ്റെ അവകാശത്തെ ധ്വംസിക്കുക എന്ന ഒരവസ്ഥ അതുണ്ടാവുകയില്ല എന്നുള്ളത് അതാണ് വലായ അഹ്ദൂൽ ഹു വലായ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കളവ് പറയുകയില്ല കളവ് വാക്കാല പ്രവൃത്തിയാലാകട്ടെ ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവം ഉണ്ടായി എന്ന് കളവ് പറയുക അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുക യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത ഈ പ്രവർത്തിച്ചതനുസരിച്ചല്ല പിന്നെ ഇവനെ പൊട്ടീസാക്കാൻ കളവാക്കാൻ ചെയ്യുന്ന വേലയാണ് ഏതായാലും ഓല ആ യു ദീപു ഹു ഓല അവനെ കൊച്ചാക്കുകയില്ല ചെറുതാക്കുകയില്ല നിസ്സാരപ്പെടുത്തൂല്ല അത് വാക്കാലും പ്രവൃത്തിയാലൊന്നും ഞാനാണ് വലിയവൻ അവൻ നിസ്സാരൻ എന്ന നിലയിൽ പറച്ചിലില്ല പ്രവൃത്തിയുമില്ല അതൊക്കെ നമുക്ക് വിവരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമായ സംഗതികളാണ് അന്യരെ കുറവാക്കുക നിസ്സാരപ്പെടുത്തുക അത് പല വിഷയങ്ങളിൽ നമ്മൾ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ഏതായാലും അതൊരു മുസ്ലിമിൻ്റെ ലക്ഷണമല്ല എന്ന് റസൂൽ അല്ലാസ്വലാ സ്വലാത്തങ്ങൾ ഇവിടെ ഉണർത്തുകയാണ് തുടർന്ന് റസൂൽ അല്ലാസ് അലൈലി സ്വലാത്തങ്ങൾ പറയുന്നത് വൈ ഇവിടെയാകുന്നു സലാമാങ്ങൾ അത് പറഞ്ഞ് തൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടി മൂന്ന് തവണ എന്നാണ് നാടാ നെഞ്ചിലേക്ക് ചൂണ്ടി മൂന്ന് തവണ അക്വാന അസലം മാതങ്ങൾ ആവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം തക്വയുടെ സ്ഥാനം നഞ്ചകമാണ് കൽബാണ് തക്വയെ അള്ളാഹു ഹുസ്ബന് കൽബിലേക്കാണ് ചേർത്തിട്ടുള്ളത് വലാഖിൻ ഫൈൻ നഹാമിൻ തക്വഅൽ കുലൂബ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ അബുദറിൽ നിന്നുള്ള ഹദീസിൽ പറഞ്ഞില്ലേ അല അത് കൽബി റജുലിൻ എന്ന് അതേപോലെ അല അഫ്ജരി ആഫ്ജറി കൽബിറോജുലിൻ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ തക്വയെ അതിൻ്റെ മഹലിലെ സ്ഥാനം കൽബായിട്ടാണ് നിസ്ല അസ്ല മാത്തങ്ങളുടെ ഉണർത്തുന്നത് കാരണം കൽബ് നന്നായാൽ ശരീരം ആസകലം നന്നായി കൽബ് കെട്ടാൽ ശരീരം മുഴുവൻ കെട്ടുപോയി എന്നുള്ളതാണ് അല ഇന്ന ഫിൽ ജസദി സലഹൽ കുല്ലു ഫസദത് ഫസദൽ അൽ കുല്ലു അല വഹിയൽ കൽബ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഹൃദയം നന്നാവണം അപ്പോഴാണ് ഈ പറയപ്പെട്ട തിന്മകളൊക്കെ വിഭാടനം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ഹൃദയം നന്നാവണം അപ്പോഴാണ് സൽഗുണങ്ങളായി പറയപ്പെട്ടതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നബ്സ്ലഹുസ്വലമാങ്ങൾ ഉണർത്തുകയാണ് ബിഹസ് ബിംബ്രി ഇൻ മിനശ്വരുൽ മുസ്ലിം നബ്ലി വല്ലാത്ത പറയുന്നത് ബിഹസ് ബിംബ്രി ഇൻ മിനശ്വരി ഒരു മനുഷ്യന് വിപത്തും നാശവും തിന്മയും ഒക്കെയായി മതി ഐ യഹ്ർ അഹാഹുൽ മുസ്ലിം തൻ്റെ മുസ്ലിംമായ സഹോദരനെ അവൻ നിസ്സാരമാക്കുക എന്നുള്ളത് അതായത് ഒരാൾ സഹോദരനെ നിസ്സാരമായി കണക്കാക്കിയാൽ കണ്ടാൽ പിന്നെ മറ്റ് തിന്മകളുടെ ഒന്നും ആവശ്യമില്ല ആ തിന്മ തന്നെ മതി അയാൾക്ക് തിന്മയായി എന്ന് പറയുന്നത് നിസ്രാശ്രമാത്രങ്ങൾ ഒരാളും ഒരാളെയും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല കൊച്ചാക്കാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഗൗരവം ഉണർത്തി തരാനാണ് നബ്സുല തങ്ങൾ തുടർന്ന് പറഞ്ഞു കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു കുല്ലുൽ മുസ്ലിമി അൽ മുസ്ലിമി ഹറാം ഒരു മുസ്ലിമിൻ്റെ എല്ലാം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ് നബ്സുല തങ്ങൾ ഒരു മുസ്ലിമിൻ്റെ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിച്ചു ദമുഹു വമാലുഹു വഅർദുഹു അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും സമ്പത്തും അവൻ്റെ അഭിമാനവും എന്ന് പറഞ്ഞാൽ രക്തം അന്യായമായി ചിന്തപ്പെടാവതല്ല സമ്പത്ത് അന്യായമായി കൊള്ളാവതല്ല അഭിമാനം അതിന് ക്ഷതമേൽപ്പിക്കപ്പെടാതല്ല എന്നതാണ് ഉദ്ദേശം രക്തം ചിന്തലും സ്വത്ത് കവറിലും പാടുള്ളതല്ല അഭിമാനവും അപ്രകാരം പ്രധാനമാണ് അതുകൊണ്ട് ഏഷണി പറഞ്ഞ് പരിദൂഷണം പറഞ്ഞ് അപവാദം പറഞ്ഞ് അഭിമാനങ്ങൾക്ക് ക്ഷതം എന്നുള്ളത് പാടുള്ളതല്ല ഇതൊക്കെയാണ് റസൂൽ അള്ളി അലൈഹി വസ്ലം തങ്ങൾ ഇവിടെ ഉണർത്തുന്നത് അബൂബക്രാർ റസി അള്ളഹു അനുവിൽ എന്നുള്ള ഹദീസ് വസ്ലം മാത്തങ്ങൾ അറഫയിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ അന്ന് ലോകരെ കേൾപ്പിച്ച വചനം ഇതുമായി ബന്ധപ്പെട്ടാണ് അല അലാ ഇന്നദി മാും അലൈകും ഹറാമുൻ ഖഹുർമിയോമി കുംഹാദ ഫി ഷഹിരി കുംഹാദ ഫി ബലദി കുംഹാദ എന്ന് പറഞ്ഞില്ലേ ദുൽഹജി അറഫ ദിവസം ആ വർഷത്തിൽ അറഫ വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങളുടെ ഈ ദിവസം നിങ്ങളുടെ ഈ മാസം നിങ്ങളുടെ ഈ നാട്ടിൽ എത്ര പവിത്രതയുണ്ടോ അത്രമേൽ പവിത്രത നിങ്ങളുടെ രക്തങ്ങൾക്കും സമ്പത്തിനും അഭിമാനത്തിനുമുണ്ട് എന്നും സ്വലസ്ലം മാത്തങ്ങൾ അവിടെ പ്രഖ്യാപിച്ചില്ലേ അത് ഈ മൂന്ന് വിഷയങ്ങളുടെ പ്രാധാന്യവും സ്ഥാനവും ഇസ്ലാമിൽ എത്രമാത്രം മാത്രം എന്നുള്ളത് അറിയിക്കാൻ കൂടിയാണ് അതാണ് ഇവിടെയും റസൂൽ അല്ലാ അലൈഹി അഹുസ്വലം മാത്തങ്ങൾ ആ മൂന്നിനെയും എണ്ണുന്നത് ഏതായാലും ഈ ഹദീസ് വളരെ മഹനീയമായ ഒരു ഹദീസ് വിശാലമായ ആശയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഹദീസ് ഈ ഹദീസ് ഇമാം മുസ്ലിം അബുഹുറിയാഹു താലാനുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് മുസ്ലിമീങ്ങൾ അന്യോന്യം വകവെക്കേണ്ടുന്ന ഒരാൾ അവരിന് നൽകേണ്ട അവകാശത്തെ അറിയിക്കുന്ന ഹദീസാണ് അണി ഹദീസ് അള്ളാഹു സുബ്ഹാനു വത്താല നാമയവർക്കും എല്ലാ നന്മകളിലേക്കും തുറവി പ്രദാനം ചെയ്യുമാറാവട്ടെ സൽപാന്താവും സൽബുദ്ധിയും സൽസ്വഭാവവും സ്വഭാവവും അള്ളാഹു സുബഹാനു വത്താല നമുക്കെല്ലാം കനിയുമാറാവട്ടെ വസല അള്ളാഹു വസല്ല നബീന മുഹമ്മദീൻ വഅലിഹി വസഹ്ബിഹി അജ്മഅീൻ السلام عليكم ورحمة الله وبركاته. زميل، the soulmate. The soulmate.